എൻ്റെ ഒരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒത്തിരി നാളായി വീട് ഇറക്കിയിട്ട് കാരണം കോവിഡും മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ പെട്ടെന്ന് ഇറക്കാൻ പറ്റിയില്ല. പക്ഷേ സമയമെടുത്തിപ്പോൾ ഒരു വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പം ഒരു പാറയാണ്. സ്ഥല ലൊക്കേഷൻ്റെ പേരാണ് നിലമേൽ പാറ. അപ്പം എൻ്റെ പുറകെ കാണുന്ന ആ പാറയാണ് പാറയുടെ പേരാണ് നിലമേൽ പാറ. പിന്നെ ഇവിടുത്തെ സൈറ്റുമാണ്, ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് നിലമേൽ പാറയെന്ന്. അപ്പം നമുക്ക് പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടാണ്. ഇവിടെ ആൾക്കാരൊക്കെ വരും. ഇവിടെ ഒരാൾക്കാർക്ക് 20 രൂപയേ ഉള്ളൂ ഇവിടുത്തെ ചാർജ്. 1 മണിക്കൂറേ ഉള്ളൂ, 20 രൂപയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫാമിലിയായിട്ടും വരാം, പിള്ളേരായിട്ടും വരാം. നല്ല ലൊക്കേഷനൊക്കെയാണ്, നല്ല സൈറ്റൊക്കെയാണ്. ഇതിൻ്റെ മേളിൽ നിന്ന് നല്ല ഇഷ്ടംപോലെ ലൊക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് സമയം വേസ്റ്റ് ആക്കാതെ ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളെ ഓരോ ലൊക്കേഷനൊക്കെ കാണിച്ച് തരാം, എങ്ങോട്ടൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ഓരോ ലൊക്കേഷൻ നിങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ലൊക്കേഷൻ ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ. നേരത്തെ നമ്മൾ ഇൻട്രോയിനകത്ത് കാണിച്ചായിരുന്നു, ഇതാ ഫുൾ ലൊക്കേഷൻ. ഇതാ താപ്പോട്ട് പാറയുള്ളയാ, നമുക്ക് താപ്പോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇവിടം വരെ ഉള്ളു, അതിൻ്റെ ബൗണ്ടറി ഇവിടം വരെ ഉള്ളു. ഇതാണ് ആ ഹൈലൈറ്റ് പാറ. അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മുമ്പോട്ട് നടന്ന ഈ സൈറ്റ് ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മേപ്പോട്ട് നടക്കുക. ആൾക്കാർ വിചാരിക്കും നമ്മുടെ വീടിക്ക് ഇതെല്ലാം പാറയാണ് പാറയാണ്, പക്ഷേ പാറയില്ല യഥാർത്ഥ ഒരു ലൊക്കേഷൻ. ചെറിയ പാറയായാലും ഒരുവിധം ഹൈറ്റുള്ള ഒരു ലൊക്കേഷനായത്. അപ്പുറത്തെ സൈഡിൽ ഒരു പാറ കാണാം. ഇവിടുത്തെ പാറയായിരിക്കും അത്, നല്ല ഉരുണ്ട പാറയാണ് കേട്ടോ. അതിന് മേളിൽ കയറിയാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന് മേളിൽ കയറി നമ്മൾ പിന്നെ ഇവിടെ ഈ പാറയുടെ മേളിൽ തന്നെ ചെറിയൊരു താമരയുടെ ഒരു കുളമുണ്ട്. ചെറിയ കുളം, കൊച്ചു കുളം. അതിനകത്ത് ചെറിയ സിലോപ്പി മീനുകളൊക്കെ ഉണ്ട്. അല്ലല്ല, സോറി സോറി, സിലോപ്പി അല്ല, പിന്നെ ഗപ്പി. ഗപ്പി സിലോപ്പി അല്ല, സോറി സോറി, ഗപ്പിയാ. പിന്നെ താമരയെ കാണാൻ പറ്റും. ചെറിയൊരു കുളവാണ്, വലിയ ആരോ ഒന്നുമില്ല. അത് കണ്ടാൽ ഇഷ്ടംപോലെ ആരും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഗപ്പിയാ, സിലോപ്പി എന്ന് പറഞ്ഞു പോയി. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, ഗപ്പിയും സിലോപ്പിയും രണ്ടും ഒരേപോലെയൊക്കെ ഇരിക്കുക, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. ആ പോട്ടെ, അവിടെ നിന്ന് ചോദിച്ചിട്ടു അവരെ വീഡിയോ എടുക്കുന്ന പ്രശ്നമുണ്ടോ. അല്ല, അത് അത് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഒന്ന് കാണിക്കണ്ടേ. ഞാൻ ബോർഡ് നിന്ന് എടുക്കട്ടെ, ബോർഡ് നിന്ന് കാണിക്കണം. ഇതാണ് അതിൻ്റെ ഓഫീസ്. ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഇരിക്കുക ബോർഡ്. പാറയുടെ മെയിൻ എൻട്രൻസിന് നമ്മൾ
അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ. ഇത് ശബരിമല റോഡാണോ അറിയാതെ കാണും ശബരിമല വന്നോന്നും ഒരു സംശയം. ഇനി ആ യഥാർത്ഥ പാറ, ഇതാണ് യഥാർത്ഥ പാറ. ഏത് പാറ? ഏത് നാടു? നാടു കാണിപ്പാറ. എൻ്റെ പേര് പോലും പറയാൻ പറ്റത്തില്ല, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ പേരെന്തുവാണ്? നാട് നാടു കാണിപ്പാറ. പിന്നെ മേളിൽ കയറാൻ വെച്ചാൽ റിസ്ക്കായില്ലേ? ഇനിയായിരിക്കും നിങ്ങൾ സ്വർഗം കാണാൻ പോകുന്നത്. ഇനി ആ യഥാർത്ഥ സ്ഥലം വരുന്നത് പാറയുടെ മേളിൽ. നമ്മൾ എത്ര പാറയുടെ മേളിൽ കയറിയിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ലേ? അയ്യോ, ഇതവിടെ ഇവിടെ നിന്നാണോ കയറുന്നേ? കയറാൻ വഴിയുണ്ടോ? ഇവിടെ ആരുടെ പേഴ്സ്? നിങ്ങളുടെയാണോ പേഴ്സൊക്കെ ഇരിക്കുന്നത്? അതൊക്കെ ഇങ്ങനെ വെക്കല്ലേ? അത് അത് എടുത്ത് കൊടുത്തേ. ആ അല്ല, അവർ മാറട്ടെ, അങ്ങനെ മാറട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് പോയിടും. വീഡിയോ റണ്ണിങ്ങാ കേട്ടോ. എന്തോ നിങ്ങളുടെ പേഴ്സിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് പേടിക്കുകയും ചെയ്യില്ലേ? ഒരു തെളിവിന് വേണ്ടി ഇരിക്കട്ടെന്ന്. അയ്യോ, മനുഷ്യനല്ലേ പോന്നില്ലേ? പോരെ പോരെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നാമതെ മുണ്ടൊക്കെ ഉരിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. വാവാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇല്ലപ്പ, മനുഷ്യനില്ലേ ഞാൻ. ഇങ്ങ വന്നേ. നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? അപ്പം നമ്മുടെ കൂടാതെ ഈ പാറയുടെ മേളിൽ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോവുക, ടാറ്റയെ കാണിച്ച്. ടാറ്റ ഒന്ന് കാണിച്ചേ. ഓക്കെ, ടാറ്റ. അപ്പോൾ ഇതാണ് നാട് കാണിപ്പാറ. ഇത് മറ്റേ പാറയെക്കാട്ടിൽ ഇച്ചിരി ഹൈറ്റ് ഉണ്ടല്ലേ. ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. കണ്ടോ, ഈ പാറയുടെ മേളിൽ കയറാൻ പറ്റുമോ? ഇതൊരു വല്ലാതൊക്കെ ഇരിക്കുന്നതാണല്ലോ, തെന്നി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഓ വേണ്ട വേണ്ട. രണ്ട് ടവർ അവിടെ. അപ്പം നമുക്ക് താപ്പോട് ഇറങ്ങിപ്പാം. ബാ, വഴിയുണ്ടോ?
നല്ല സ്ലോപ്പി റോഡായത്. ഉച്ച സമയമായതുകൊണ്ട് കാലിലൊക്കെ എല്ലാം വിയർപ്പ് വന്ന് നമ്മൾ പെയ്യ് പെയ്യ് ഇറങ്ങിപ്പോകും. അപ്പം ഞങ്ങളിപ്പം നിൽക്കുന്ന പാറയുടെ പേരായത്, പേര് നിങ്ങൾ വായിച്ചോണം, വിമാദപ്പാറ. അപ്പം ഞാൻ കാണിക്കാം, ഇതായിരുന്നു ആ പാറ. ആദ്യമേ കയറി പാറയുടെ പേര് നാടുകാണിപ്പാറ, ഇത് വിമാദപ്പാറ. ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ ഇതായിരുന്നു ആ വിമാദപ്പാറ അല്ലേ? ഇതായിരുന്നു ആ പാറ. നല്ല സ്ഥലമാണ്, നിങ്ങളെല്ലാവരും വരണം. ഇവിടെ കോവിഡൊക്കെ ആവേണ്ട ആൾക്കാർ കൂടുതൽ ഇവിടെ ഇല്ല, എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ ആൾക്കാർ ഇവിടെ വരും. വെയിലുള്ള സ്ഥലത്ത്, വെയിലുള്ള സമയത്ത് വരുന്നത് നിങ്ങൾ ഒഴിവാക്കണം, കാരണം ഭയങ്കര മുടിഞ്ഞ വെയിലാണ്. ഇവിടെ നിൽക്കാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നാല് നാലര അഞ്ച് മണിക്കാണ് ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? ശരിയല്ലേ? യെസ്. നമ്മുടെ ഗൈഡാണ് മുമ്പേ പോകുന്നത്, മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുക. ആ അപ്പോൾ ഗൈഡ് കൈ കാണിച്ചിട്ടുണ്ട്. അതല്ല, അതൊന്നുമില്ല. അപ്പോൾ ഫൈനലി ഞങ്ങൾ മെയിൻ റോഡിൽ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഇതാ സ്ഥലം, ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹട്ടോ ഷെഡോ അങ്ങനൊന്നും ഒരു അല്ല, അതുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെയിലോട്ട് ലൊക്കേഷനൊക്കെ കാണുന്ന രീതിയിൽ ഒന്നും ഉണ്ടാക്കുന്ന അത്രയും നല്ല. അല്ലെങ്കിൽ പിന്നെ വെയിൽ, ഇവിടെ ഒരു ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് വെയിൽ കൊണ്ട് മനുഷ്യൻ്റെ ഒരുപാട് വരും. അകത്ത് ഒരു ഐസ്ക്രീം പാർലറുണ്ട്, തണുത്ത ഫുഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുക. അപ്പം ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ മണി ഒന്ന് അടിച്ചേക്കണം. അടിച്ചാലേ ഇതേപോലെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ.